സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. കാലവർഷം തുടരുന്നു. പൊതുജന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് വൈദ്യുതി അധികൃതർ. അല്പം ശ്രദ്ധ വിലപ്പെട്ട ജീവൻ രക്ഷിക്കുമെന്ന സന്ദേശവുമായാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി സുരക്ഷാ പാലനം നിർവഹിക്കുന്നത്. കാലവർഷമായതോടുകൂടി ശക്തമായ കാറ്റിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് മരങ്ങൾ പൊട്ടി വീഴുന്നതും ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ തകരുന്നതും പതിവാവുകയാണ്. വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് അപായവും സംഭവിക്കാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വൈദ്യുതി ബോർഡ് കനത്ത സുരക്ഷാ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പഴയന്നൂർ KCB ഇലക്ട്രിക്കൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് AS പൊതുജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച് CCO സംസാരിക്കുന്നു. മഴക്കാലത്ത് നമ്മുടെ KCB ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും മരങ്ങൾ വീണ് കമ്പി പൊട്ടിയിട്ടാണ്. കമ്പി പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മുടെ ഓഫീസിൽ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു നമ്പർ 9496010101 എന്ന നമ്പറുണ്ട്. അതോടൊപ്പം തന്നെ 1912 എന്ന ടോൾ ഫ്രീ നമ്പറുണ്ട്. ഇതിലേതെങ്കിലും നമ്പറിൽ വിളിച്ച് പറയുകയാണ് ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് കമ്പി പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫീഡർ, ഇലക്ട്രോണിക് ഫീഡറാണ് ഓഫ് ചെയ്യുന്നത്. ആ ഫീഡർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അവിടെ ചെന്ന് ആ ട്രാൻസ്ഫോണ്ട ഫീസുകളെല്ലാം ഊരി അപകടം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ സപ്ലൈ ചാർജ് ചെയ്യാറുള്ളൂ. ജനങ്ങൾ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റുമേ എന്നുള്ള സ്റ്റേ, ആ സ്റ്റേ വയറിൽ പരമാവധി ടച്ച് ചെയ്യാതിരിക്കുക. കാരണം ആ പോസ്റ്റുമേൽ ആ സ്റ്റേയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേ ഇൻസുലേറ്റർ ഫ്ലാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമൂലം ഷോക്ക് കേൾക്കുകയും അപകടം ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും സ്റ്റേയിൽ തൊടാതിരിക്കുക. അതോടൊപ്പം തന്നെ സർവീസുകാർ കിട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റേ വയർ പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടി അനുയോജ്യമായിരിക്കും. ലോഹത്തോട്ടി, ഏണി എന്നിവ ഉപയോഗിച്ച് വൈദ്യുതി ലൈനിന് സമീപത്തുള്ള മരങ്ങളിൽ നിന്നും ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയവ പറിക്കുവാനുള്ള ശ്രമങ്ങളും പല സ്ഥലങ്ങളിലും പൊതുജനങ്ങളുടെ ജീവൻ പൊലിയുവാൻ കാരണമായിട്ടുണ്ട്. പൊതുജനങ്ങൾ ജീവന്റെ സുരക്ഷ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് KCB മുന്നറിയിപ്പ് നൽകുന്നത്. ഗുണമേന്മയുള്ള പ്രവർത്തനക്ഷമമായ ELCB വയറിംഗ് ഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് ചൂണ്ടിക്കാട്ടി. വൈദ്യുതി ലൈൻ പൊട്ടിവീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കണമെന്നുള്ള നിർദ്ദേശവും പൊതുജനങ്ങൾ സ്വീകരിക്കണം. ഇൻസുലേറ്റർ ഇല്ലാത്ത വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ വയറിൽ തൊടുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നുള്ളതും ഷോക്കേൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ഓഫീസിൽ നിന്നും ജീവനക്കാർ എത്തി ലൈൻ ഓഫ് ചെയ്യുന്നതുവരെ ആരും പൊട്ടിക്കിടക്കുന്ന ലൈനിൽ സ്പർശിക്കരുത് എന്നും ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പഴയന്നൂർ KCB ലിമിറ്റഡ് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് AS സുരക്ഷാ ജാഗ്രതയായി അറിയിച്ചു. മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങൾ കൂടാതെ നമുക്ക് കൂടുതലായി കണ്ടുവരുന്നൊരു അപകടമാണ് ഇരുമ്പ് തൊട്ടി ഉപയോഗിച്ചുള്ള അപകടം. ഇരുമ്പ് തൊട്ടി ഉപയോഗിച്ച് ചക്കയോ മാങ്ങയോ അല്ലെങ്കിൽ തേങ്ങയോ ഇടുന്ന സമയത്തുകളിൽ ലൈനിലേക്ക് മുട്ടി ഉണ്ടാകുന്ന അപകടങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ആയതിൽ നിന്ന് ഇരുമ്പ് തൊട്ടിയുടെ ഉപയോഗം പരമാവധി ജനങ്ങൾ ഒഴിവാക്കി മുളം തൊട്ടി ഉപയോഗിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ. CCV ന്യൂസ്, പഴയന്നൂർ.